ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വേട്ടയാടുമ്പോഴും സത്യസന്ധതയും നന്മയും കാത്തുസൂക്ഷിച്ച ഗൃഹനാഥന് നാടിൻ്റെ അനുമോദനം. വഴിയരികിൽ നിന്ന് കണ്ടുകിട്ടിയ 10 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ ഉടമയെ കണ്ടെത്തി നൽകിയ ഓട്ടോറിക്ഷ ഡ്രൈവർ പ്രബിനെയാണ് വേലൂർ പഞ്ചായത്തും പൊതുപ്രവർത്തകരും അനുമോദിച്ചത്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനുള്ള പെടാപ്പാടിലാണ് തലക്കോട്ടുകര തോപ്പിൽ വീട്ടിൽ 43 വയസ്സുള്ള പ്രബിൻ. ആകെയുള്ള 5 സെന്റ് സ്ഥലത്ത് സ്നേഹ മതിൽ സ്ലാബുകൾ ചുമരാക്കിയും ഷീറ്റ് കൊണ്ട് മേൽക്കൂരമേഞ്ഞുമുള്ള ഒറ്റമുറി കുടിലിലാണ് പ്രബിനും ഭാര്യയും താമസിക്കുന്നത്. വീട്ടിലാണെങ്കിൽ വൈദ്യുതിയുമില്ല. ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഈ കുടുംബത്തിന് അടച്ചുറപ്പുള്ളൊരു വീട് സ്വപ്നം മാത്രമാണ്. ഈ കൂരയുടെ ഷീറ്റ് മേയാനുള്ള ഓട്ടത്തിനിടയിലാണ് വഴിയരികിൽ നിന്ന് ഏകദേശം 5 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന 10 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ടുകിട്ടിയത്. വലിയ സാമ്പത്തിക പ്രയാസം നേരിടുമ്പോഴും പ്രബിൻ്റെ മനസ്സിന് ഒട്ടും ചാഞ്ചല്യമുണ്ടായില്ല. നന്മ കൊണ്ട് സമ്പന്നമായ മനസ്സുള്ള പ്രബിൻ ആഭരണം നഷ്ടപ്പെട്ടവരുടെ മാനസിക പ്രയാസത്തെക്കുറിച്ചാണ് ആദ്യം ചിന്തിച്ചത്. ഉടൻ തന്നെ പൊതുപ്രവർത്തകൻ എം.എ. ബിജുവിനെയും വാർഡ് മെമ്പർ ബിന്ദു ശർമ്മയെയും വിവരമറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടിയോടൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി ഉടമയെ കണ്ടെത്തുകയും ചെയ്തു. പാത്രമംഗലം സ്വദേശി രാജേഷിൻ്റെയാണ് നഷ്ടപ്പെട്ട ആഭരണങ്ങൾ. SI TC അനുരാജിൻ്റെ സാന്നിധ്യത്തിൽ ആഭരണങ്ങൾ ഉടമയ്ക്ക് കൈമാറി. സത്യസന്ധതയുടെ ഉദാത്തമായ മാതൃക തീർത്ത പ്രബിനെ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ എന്നിവർ വീട്ടിലെത്തി അനുമോദിച്ചു. CPIM വേലൂർ ലോക്കൽ സെക്രട്ടറി അഖിൽ ബേബി, KC ബാബു, MA ബിജു എന്നിവരും പ്രബിനെ അനുമോദിച്ചു. വീട് നിർമ്മിക്കുമ്പോൾ കട്ടില നൽകാമെന്ന് KC ബാബു അറിയിച്ചു. സന്മനസ്സുള്ളവർ സഹകരിച്ചാൽ പ്രബിൻ്റെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമാകും. VCV ന്യൂസ്, വേലൂർ.